ഫരീസയരും ഹെറോദ്യരും കൂടാണ് ഈശോയുടെ ചോദ്യം ചോദിക്കുന്നത് സീസറിന് നികുതി കൊടുക്കുക. അപ്പം ഈശോ പറഞ്ഞു ഒരു നാണയം കൊണ്ടുപാടാ, ഇതിലെ ഛായയും ലിഖിതവും ഒരുത്തരം പറയുന്നു സീസറിൻ്റേത്. അപ്പോൾ ഈശോ കൊടുക്കുന്ന മറുപടി സീസറിൻ്റേത് സീസറിനും ദൈവത്തിൻ്റേത് ദൈവത്തിനും. ഇത് ശരിക്കു പറഞ്ഞാൽ ഒരു അഡീഷണൽ സാധനമാണ്. അവർ ചോദിച്ചത് സീസറിന് കൊടുക്കണോ വേണ്ടയോ അത് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഈശോ കൂട്ടിച്ചേർക്കുന്നതാ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തിൻ്റേത് ദൈവത്തിനും. വെങ്ങം ഒരു സൂചന പോകുന്നത് ദൈവത്തിൻ്റെ ഛായയും കയ്യൊപ്പും ഇല്ലേ, പഴയ നിയമത്തിൽ ഉൽപ്പത്തിയിൽ പറഞ്ഞത് തൻ്റെ ഛായയിൽ എന്ന് പറഞ്ഞാൽ ഈശോ ഉന്നം വെക്കുന്നത് നിന്നിലെ ഛായ, നിന്നിലുള്ള കയ്യൊപ്പ്, അതാരുടേതാണ് അത് തിരിച്ചറിയുക, അത് ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? യു ബിലോങ് ടു ഗോഡ്. അത് തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥമായ ജീവിതത്തിൻ്റെ അർത്ഥം, ആനന്ദം. അതാണ് ഈശോ ഉന്നം വെക്കുന്നത്. ഖലീൽ ജിബ്രാൻ എഴുതുന്ന ഒരു കവിതയുണ്ട്, ഭീതി എന്നാണ് ആ കവിതയുടെ ടൈറ്റിൽ തന്നെ. പുഴ അനേകം മൈലുകൾ സഞ്ചരിച്ച അവസാനം സമുദ്രത്തിൽ ചെന്നു ചേരാനായിട്ട് അതിൻ്റെ വാതിൽക്കൽ നിൽക്കുക, അപ്പോഴാണ് പുഴയ്ക്ക് ഭയമാകുന്നത്. കാരണം അനന്തമായ സമുദ്രത്തിലേക്ക് കയറിയാൽ പിന്നെ താൻ ഇല്ലാതാകും. അപ്പം പുഴ തിരിഞ്ഞു നോക്കുക, തിരിഞ്ഞു നോക്കുമ്പോൾ താൻ ഉത്ഭവിച്ച കൊടുമുടി, കടന്നു പോകുന്ന മലനിരകൾ, കടന്നു പോകുന്ന വനം, കൃഷിയിടങ്ങൾ, കർഷകർ, എല്ലാം തിരിഞ്ഞു നോക്കിയിട്ട് ഇതെല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ള സങ്കടം. പോരാ, അവസാനം താൻ തന്നെ ഇല്ലാതായി തീരും എന്ന ആകുലത. അപ്പോഴാണ് അദ്ദേഹം എഴുതുന്നത്, പുഴ സമുദ്രത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോഴാണ് തിരിച്ചറിയുന്നത് താൻ ഇല്ലാതാവുകയല്ല ചെയ്യുന്നത്, മറിച്ച് താൻ സമുദ്രമായി തീരുകയാണ് ചെയ്യുന്നത്. യു ബിലോങ് ടു ഗോഡ്. അതാണ് ഈശോ പറയുന്നത്, നിന്നിലുള്ള ഛായയും സാദൃശ്യവും തിരിച്ചറിയുക, യു ബിലോങ് ടു ഗോഡ്. ആ തിരിച്ചറിവിൽ നിൽക്കുമ്പോഴാണ് പരിസയരോടും സദുക്കായരോടും ആ പറയുന്നത്. അവരുടെ തർക്കം തുടങ്ങിയത് എവിടുന്ന? ദേവാലയത്തിൻ്റെ അവകാശി ആരാണ് എന്നുള്ള ചർച്ചയിൽ നിന്നാണ്. ദേവാലയത്തെക്കുറിച്ചുള്ള അവകാശവാദം, അതിനുശേഷം ഈശോ പറയുന്ന മുന്തിരിത്തോട്ടത്തിലെ അവകാശം കൈക്കലാക്കാനുള്ള കർഷകരുടെ ശ്രമം, പോരാ അവസാനം ഈശോയെ കൊടുക്കാനുള്ള ശ്രമം. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ, അവകാശബോധവും സമ്പാദ്യബോധവും കൊടുക്കാനുള്ള ശ്രമവും ഒക്കെ അപ്രസക്തമാകുന്നത് മറ്റൊരു വലിയ തിരിച്ചറിവില്ല. യു ബിലോങ് ടു ഗോഡ്. നിന്നിലുള്ള ഛായയും കയ്യൊപ്പും നീ തിരിച്ചറിയുക. അവബോധത്തിൽ ജീവിക്കുമ്പോഴാണ് നീ സമുദ്രത്തിൽ ഇല്ലാതാകുകയല്ല, മറിച്ച് സമുദ്രമായി തീരുകയാണ് ചെയ്യുന്നത്.